പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ അനിയുടെയും മനാമികയുടെയും വിവാഹത്തിന്റെ ആ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ദിവസം കൊണ്ട് അനിയുടെ വിവാഹം 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 എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച കൂടുതലായി. എന്നാൽ ഇതുവരെയും അനിയുടെ മനാമികയുടെ വിവാഹം നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, നമ്മള് ഈ ഒരു വിവാഹ മണ്ഡപത്തില് അനി എത്തിയിട്ട് തന്നെ ഒരാഴ്ചയായി. എന്നാൽ ഈ ഒരു വിവാഹ മണ്ഡപത്തിൽ അനി എത്തിയിട്ടും ഇതുവരെയും വിവാഹം കഴിക്കാതെ ആ ഒരു സീന് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും പ്രേക്ഷകരും കാത്തിരിക്കുന്നതാണ് അനിയുടെ മനാമികയുടെ വിവാഹം നടക്കുമോ, അതോ അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടക്കുമോ, അതോ ഇനി വേറെ എന്തെങ്കിലും പ്രത്യേക ട്വിസ്റ്റ് ഇതിന്റെ ഇടയിൽ സംഭവിക്കുമോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. എന്നാൽ അതിനും ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ലാഗടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സീനിനേക്കാൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി വിവാഹം നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നന്ദു ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് അറിഞ്ഞിട്ട് അനിയെ ആ ഒരു സ്വീകരിക്കുന്ന സമയവും പിന്നെ വിവാഹത്തിന് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നന്ദുവിൻ്റെ മനസ്സിലിങ്ങനെ നെഞ്ചിടിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നന്ദു തന്നെ വിചാരിച്ചു ആ വിവാഹ മണ്ഡപത്തിൽ ഇനി തനിക്ക് ഒരു സ്ഥാനമില്ല, താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു പുറത്തോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി നന്ദുവിന് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ടും പോവുകയാണ്. അതുമാത്രമല്ല, അനാമികയുടെ ജീവിതത്തിൽ വളരെ ഒരു നിർണായക ഘട്ടവും കൂടിയാണ് ഇന്ന്. ഇനി എന്തായാലും ആ ഒരു രണ്ട് ദിവസത്തിനകത്ത് വെച്ച് തന്നെ അനാമികയുടെ ആ ഒരു വിവാഹം നീണ്ടു പോകുന്നതിനനുസരിച്ച് അനാമികയുടെ ആ ഒരു ചതി പൊളിയാനുള്ള ആൾക്കാരൊക്കെ ആ ഒരു വിവാഹ മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അനി നന്ദു അമ്പലത്തിൽ നിന്നും തൊഴുത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും നന്ദുവിൻ്റെ മനസ്സിൽ ഓരോ സങ്കടങ്ങളാണ്. അനിയുടെയും അനാമികയുടെ വിവാഹം കാണുന്നത് തനിക്ക് കാണാൻ പറ്റത്തില്ല, അത്രത്തോളം സങ്കടങ്ങൾ മനസ്സിലുള്ള നന്ദു ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ജീവിതമായിരുന്നു, അത് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നന്ദു തന്നെ ഒരു തീരുമാനമെടുത്തു. ഇനി എനിക്ക് ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല, അതുകൊണ്ട് താൻ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് നന്ദു തന്നെ മനസ്സിൽ തീരുമാനിച്ചിട്ട് ആത്മഹത്യാ ശ്രമത്തിന് വേണ്ടിയിട്ട് നന്ദു ഒരുങ്ങുവാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു ദൂരോട്ട് ആരും കാണാത്ത സ്ഥലത്തോട് നന്ദു നടന്ന് നീങ്ങുവാണ്. ഈ സമയത്ത് നന്ദുവിനെ കാണാതെ ഭയങ്കര ടെൻഷൻ അടിച്ച് അനി ആ ഒരു വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്നുണ്ട്. തനിക്ക് നന്ദു എവിടെ പോയതായിരിക്കും, ഈ ഒരു സമയത്ത് നന്ദു എവിടെയായിരിക്കും പോയിരിക്കുക, അനി എന്ത് ചെയ്യും, തൻ്റെ ആഗ്രഹം മനസ്സിൽ മൂടി വെക്കേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ദേവയാനിയും ജലജയും കൂടി കിട്ടുന്ന അവസരങ്ങളെല്ലാം പാഴാക്കാതെ അവിടെ നയനെയും നയനയുടെ കുടുംബത്തെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി തന്നെ വരുന്നവരടുത്തും പോകുന്നവരടുത്തും എല്ലാവരടുത്തും പറയുവാണ്, എൻ്റെ വീട്ടിലോട്ട് ആദ്യമായിട്ടാണ് ഒരു മരുമകൾ വരുന്നത്, ഇതുവരെ വന്നവർ രണ്ടുപേരും വലിഞ്ഞു കയറി വന്നവരാണ്, ഇനി വരാൻ പോകുന്ന ആളാണ് നേർവഴി വന്നത്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു മരുമകൾ വരുന്നതെന്നും അവളെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് എല്ലാവരും കണ്ടു തന്നെ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും നവ്യയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കുകയും അവിടെ അനാമികയെ തലയിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയും ജലജയൊക്കെ കൂടി. അങ്ങനെ ആ ഒരു നിമിഷങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദു നടന്ന് ഒരു പാലത്തിന്റെ മീതെ എത്തിയതിനു ശേഷം അവിടെ ആ ഒരു താഴോട്ട് നോക്കി ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. തനിക്കിന്ന് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ ഓരോ നിമിഷങ്ങളും നന്ദു മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിവാഹ സമയം വിവാഹത്തിനുള്ള മുഹൂർത്തമായി. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, അവിടെ വേണുവും എല്ലാവരും കൂടി പറഞ്ഞിട്ട് ദേവയാനിയെയും എല്ലാവരും കൂടി അനാമികയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ദേവയാനിയും അനാമികയുടെ അമ്മയും കൂടി നേരെ അവിടെ പോയി അനാമികയെ ഒരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് അനാമിക ഇത് സംസാരിക്കുമ്പോൾ അനിയുടെ മനസ്സിൽ ടെൻഷനുണ്ടോ, തനിക്ക് ഒരുപാട് ടെൻഷനാണ് തോന്നുന്നുണ്ട്, ഒരുപാട് ഓരോ നിമിഷം കഴിയുന്നതോറും തൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൂടി വരുവാണ്. അനിക്ക് അവിടെ ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവിടെ അനാമികയുടെ അമ്മ പറയുന്നത്, അനിയുടെ മുഖത്ത് ഒരു അടിച്ച പാടുണ്ട്, അത് ആദർശ അടിച്ചതാണെന്നുള്ള സത്യം ആരും അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. അത് ആ ഒരു അനി കുളിച്ചിറങ്ങിയ സമയത്ത് കഥകളിൽ കയറി ഇടിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സത്യാവസ്ഥ പറഞ്ഞിട്ടില്ല. പക്ഷെ അനാമികയുടെ മനസ്സിൽ ആ ഒരു വിവാഹത്തിന് മുന്നേ കടക്കാരെല്ലാവരും വന്ന് ഈ ഒരു വിവാഹം മുടക്കുമോ, ഉപേന്ദ്രൻ വരുമോ എന്നുള്ള ഒരു ടെൻഷനാണ് അനാമികയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ
വിവാഹത്തിന് വേണ്ടിയിട്ട് അനാമികയെ ആ ഒരു മണ്ഡപത്തിലോട്ട് കൊണ്ടിരുത്തുവാണ്. വിളക്കെല്ലാം വെച്ച് ആ ഒരു മണ്ഡപത്തിലോട്ട് കയറ്റി അവിടെ എല്ലാവരുടെയും കാലൊക്കെ തൊട്ട് വന്നിച്ചതിന് ശേഷം അനാമിക മണ്ഡപത്തിലോട്ട് കയറിയിരുന്നു. കയറിയിരുന്ന സമയത്തും അനിയുടെ മനസ്സിൽ നന്ദുവിനെ കാണാത്ത ടെൻഷനാണ്. ആ ഒരു സമയത്തും കനകയുടെയും ഗോവിന്ദന്റെയും നവ്യയുടെയും നയനയുടെയൊക്കെ മുന്നിൽ നന്ദു ഇവിടെ പോയി, നന്ദു ഇവിടെ നിന്ന് കാണാനില്ലല്ലോ. അപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു വിവാഹം കാണാൻ മടിച്ചിട്ട് ഈ ഒരു സന്ദർഭം കാണാൻ പറ്റാഞ്ഞിട്ട് നന്ദു വേറെ എവിടെയോ മാറി നിന്ന് കരയുന്നുണ്ടാവും എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. സത്യാവസ്ഥ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഈ സമയത്ത് ഉപേന്ദ്രൻ വിവാഹം തുടങ്ങുന്നതിന് ആ ഒരു മുഹൂർത്തത്തിന് തൊട്ട് മുൻപേ അവിടെ ചെന്നതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും അനാമികയുടെയൊക്കെ ഒരു ചതി പുറത്താക്കിയതിന് ശേഷം സത്യാവസ്ഥ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉപേന്ദ്രൻ്റെ ആ ഒരു തന്ത്രം. അങ്ങനെ സമയമായി നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് എത്തി. കല്യാണ മണ്ഡപത്തിൽ എത്തിയതിന് ശേഷം വേണുവിനെ വിളിച്ചു. താനിവിടെ പുറത്തുണ്ടെന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വേണുവിനെ വിളിച്ച് പറഞ്ഞു. വേണു എല്ലാവരോടും പറഞ്ഞതിന് ശേഷം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് താഴോട്ട് പോകുന്നത്. താഴോട്ട് ചെന്നിട്ട് ഉപേന്ദ്രൻ വിവാഹത്തിന് ഇത് ഇത്രയും എത്ര പവൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു, അത് 110 പവൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും സ്വർണം വാങ്ങിച്ച നീ ഒരു കുറച്ച് കാശ് എനിക്ക് തരാത്തെന്താ? അങ്ങനെ തന്നിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ വരേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയൊരു അനന്തപുരിയിലോട്ടല്ലേ നീ അയച്ചു പെൺകുട്ടിയായി കല്യാണം കഴിച്ച് വിടുന്നത്, അതുകൊണ്ട് എനിക്ക് എന്റെ പൈസ തന്നേ പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അവിടെ ഉപേന്ദ്രൻ. അങ്ങനെ ഉപേന്ദ്രനെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണു ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് വേണുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജയൻ തന്നെ ആദർശനെ താഴോട്ട് പറഞ്ഞയക്കുവാണ്. ആദർശൻ വന്ന് ഉപേന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ തന്റെ ചതികളെല്ലാം പുറത്താകും എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി നിൽക്കുവന്നുണ്ട്. ഈ സമയത്ത് അച്ഛൻ താഴോട്ട് പോകുന്നത് ഉപേന്ദ്രൻ വന്നതുകൊണ്ടാണോ അച്ഛൻ താഴോട്ട് പോയത്, ഇനിയിപ്പോ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇവരെല്ലാവരും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുൻപേ സത്യം അറിഞ്ഞാൽ വലിയ പ്രശ്നമാവുമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ അനാമികയുടെ അമ്മയുടെ മനസ്സിലുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു വിവാഹത്തിന് തൊട്ട് മുൻപ് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും കഥ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.